ഇന്ന് നമ്മുടെ നാട്ടിൽ ഗ്യാസിൻ്റെ ഉപദ്രവം ഉള്ളവർ ധാരാളം പേരുണ്ട്. എപ്പോഴും വയറ്റിൽ ഗ്യാസാണ്, ഒന്നും ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വയറ് വീർത്തിരിക്കുന്നു, ഛർദി വരുന്നു, എമ്പക്കം വരുന്നു, കീഴ്ശ്വാസം പോകുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞ് ഗ്യാസിൻ്റെ ഉപദ്രവമുള്ളവർ ഒരുപാട് പേരുണ്ട്. എന്താണ് ഈ ഗ്യാസ് എന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് കൂടുതൽ ഉണ്ടാകുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളിലും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡ് ആമാശയത്തിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൻ്റെ അളവ് ഒരു പരിധിയിലധികം കൂടുമ്പോൾ ആണ് ഈ പല നമുക്കതൊരു ഗ്യാസായിട്ട് അനുഭവപ്പെടുന്നത്. മറ്റു ചിലർ ഗ്യാസായിട്ടുള്ള അനുഭവപ്പെടുക, ചിലർക്ക് നെഞ്ചെരിച്ചിലായിട്ട് മാറാം, ചില ആൾക്കാർക്ക് അത് കഠിനമായ വയറുവേദനയായിട്ട് മാറാം. വളരെ അപൂർവമായിട്ട് ഈ ആസിഡ് കൂടുതലുള്ള ആളുകളിൽ രക്തം ഛർദ്ദിക്കാൻ മുതലായ കാര്യങ്ങളും കാണാറുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം വളരെ അധികമായാലാണ് അത് അൾസർ ആയിട്ട് മാറുന്നത്. നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് പറയും. ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിൽ ഉണ്ടാകുന്ന അൾസറിനെയാണ് നമ്മൾ ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസും പെപ്റ്റിക് അൾസറും വരാതിരിക്കാൻ എന്ത് ചെയ്യണം, വന്നാൽ എന്ത് ചെയ്യണം, ഈ കാര്യമാണ് ഞാൻ പറയാൻ നോക്കുന്നത്. ഗ്യാസ് വരാതിരിക്കാനായിട്ട് ഒന്ന് സമയത്തിന് ആഹാരം കഴിക്കുക. ഒരു നേരം പോലും ഭക്ഷണം മുടങ്ങരുത്. ചിലർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ചിലർ ലഞ്ച് സ്കിപ്പ് ചെയ്യും, ചിലർ തോന്നിയ സമയത്താണ് ഭക്ഷണം കഴിക്കുക. രാവിലത്തെ ഭക്ഷണം 12 മണിക്കാവും, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യും. അങ്ങനെ കുറേ നേരം വയറ് കാലിയാക്കി ഇടുകയാണെങ്കിൽ ഈ ആസിഡിൻ്റെ പ്രവർത്തനം കൂടുകയും അത് ഗ്യാസായിട്ടോ അല്ലെങ്കിൽ അൾസറായിട്ടോ ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ടൈമിന് ഭക്ഷണം കഴിക്കുക. രണ്ടാമത്, വളരെ എരിവ് കൂടിയതും വളരെ മെഴുക്ക് കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. എരിവ് കൂടുന്തോറും അത് നമ്മുടെ ആസിഡിൻ്റെ പ്രവർത്തനം കൂടാനും നമുക്ക് നെഞ്ചരിച്ചിലും വയറുവീർക്കലും അൾസറും എല്ലാം വരാനും സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഈ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പൊതുവെ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാം. കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ചായയൊക്കെ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുന്നതിന് പകരം പാലൊഴിച്ചിട്ടുള്ള ചായ, പാലൊഴിച്ചിട്ടുള്ള കാപ്പി അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ചായയും കാപ്പിയും കുടിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ഗ്യാസും അൾസറിനൊക്കെ ഉള്ള ആളുകളിൽ മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പിന്നെ ഈ ഗ്യാസോ അല്ലെങ്കിൽ അൾസറോ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നത്, വന്നു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നത് ഭക്ഷണം മിതമാക്കുക, എരിവ് കുറയ്ക്കുക, മെഴുക്ക് കുറയ്ക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, റെഗുലറായിട്ട് എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്താൽ തന്നെ കുറച്ചെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. മുഴുവനായിട്ട് മാറുന്നില്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ, ചിലപ്പോൾ എൻഡോസ്കോപ്പി മുഴുവനായിട്ടുള്ള പരിശോധന ചെയ്യേണ്ടി വരും. ഡോക്ടറിനെ കണ്ടിട്ട് കൂടുതൽ മരുന്നുകൾ കുറച്ച് കാലം കഴിക്കേണ്ടി വരും. ഈ ഗ്യാസും നെഞ്ചരിച്ചിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അവർ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ പോയി കിടക്കരുത്. ഒരു 1.5-2 മണിക്കൂർ നേരമെങ്കിലും അവർ കിടക്കരുത്. അതുവരെ അവർക്ക് വേണേൽ ഇരിക്കാം, നടക്കാം, വേറെ എന്ത് വേണേൽ ചെയ്യാം. എന്ത് കാണിച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ ആസിഡ് ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുകയും ഭക്ഷണം ദഹിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് അവർ കിടക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ അന്നനാളത്തിലേക്ക് കയറുകയും നെഞ്ചരിച്ചിലുണ്ടാവുക, അന്നനാളത്തിൽ പുണ്ണുണ്ടാവുക, ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ചാരിയിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരു 1.5-2 മണിക്കൂർ നേരം വരെ ഫ്ലാറ്റായിട്ട് കിടക്കാൻ പാടില്ല.